മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച നടിമാരിൽ ഒരാളാണ് സുചിത്ര. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന ചിത്രത്തിലെ ദേവി എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു സുചിത്ര നായികയായി അരങ്ങേറിയത്. അതിനു മുമ്പ് സുചിത്ര ഒരുപാട് ചിത്രങ്ങളിൽ ബാലതാരമായിട്ടുണ്ട്. ആരവം, അടിമക്കച്ചവടം, അങ്ങാടി, ആമ്പൽപ്പൂവ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അവർ ബാലതാരമായിരുന്നു. 14 വയസ്സുള്ളപ്പോൾ താരമായി മാറി. അതും മോഹൻലാലിൻ്റെ നായിക, അതും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രത്തിൽ. സുചിത്ര നാളത്തെ സൂപ്പർ നടിയാകുമെന്ന് മാധ്യമങ്ങൾ അതോടെ എഴുതി. അതിനുവേണ്ട സൗന്ദര്യവും അംഗലാവണ്യവും അഭിനയശേഷിയും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സുചിത്രയ്ക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ബി ഗ്രേഡ് സിനിമകളിൽ, അതായത് ഈ ജഗദീഷും സിദ്ദീഖും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ബി ഗ്രേഡ് ഹാസ്യ ചിത്രങ്ങളിൽ അവർ ഒതുങ്ങിപ്പോയി. സുചിത്രയെ തകർത്തത് രണ്ട് ചിത്രങ്ങളാണ്, നടിയുടെ പ്രതീക്ഷയെ തകർത്ത ചിത്രങ്ങൾ. നമ്പർ 20 മദ്രാസ് മെയിലിന് ശേഷം വിനയൻ സംവിധാനം ചെയ്ത കന്യാകുമാരിയിൽ ഒരു കവിത എന്ന ചിത്രത്തിൽ സുചിത്ര അഭിനയിച്ചു. അതിൽ ഒരു നൃത്തം പഠിച്ച പെൺകുട്ടിയുടെ റോളായിരുന്നു സുചിത്രയ്ക്ക്. ശരത് ബാബുവും വിനീതുമായിരുന്നു നായകന്മാർ. തമിഴിലെ ശരത് ബാബുവും നമ്മുടെ സ്വന്തം വിനീതും. ചിത്രം പെട്ടിയിലിരുന്ന് പോയി. ഒരുപാട് കാലം പെട്ടിയിലിരുന്ന ശേഷം ചിത്രം റിലീസ് ചെയ്തപ്പോൾ പരാജയപ്പെട്ടു. അതിൽ സ്വപ്പം ഗ്ലാമറസായിട്ടൊക്കെയാണ് സുചിത്ര അഭിനയിച്ചത്. മാത്രമല്ല, സുചിത്രയുടെ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നിവയിലുള്ള പാടവം വ്യക്തമാക്കുന്ന ചിത്രം കൂടിയായിരുന്നു അത്. സുചിത്ര നല്ലൊരു നർത്തകിയാണെന്ന് മലയാളികളെ അറിയിക്കാൻ പറ്റുന്ന ഒരു ചിത്രമായിരുന്നു അത്. സുചിത്ര നന്നായി അഭിനയിച്ച ചിത്രമായിരുന്നു അത്. പക്ഷേ ചിത്രം പെട്ടിയിലിരുന്നു. പെട്ടിയിലിരുന്ന് പെട്ടി തുറന്നപ്പോൾ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞണക്കായി. പിന്നെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി പ്രിയദർശൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രത്തിൽ കാർത്തികിൻ്റെ നായികയായി നടി അഭിനയിച്ചു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഗോപുരവാസലീല എന്നാണ് ആ ചിത്രത്തിൻ്റെ പേര്. ഭാനുപ്രിയയായിരുന്നു പ്രധാന നായിക, സുചിത്ര ഉപനായികയും. കാർത്തികിൻ്റെ ആദ്യ കാമുകിയുടെ വേഷത്തിലാണ് ഈ ചിത്രത്തിൽ അവർ അഭിനയിച്ചത്. വളരെ ഗ്ലാമറസായി സുചിത്ര അഭിനയിച്ചു. മാറിടങ്ങൾ വരെ പ്രദർശിപ്പിച്ചുകൊണ്ട് അഭിനയിച്ചു സുചിത്ര. പക്ഷേ ഗോപുരവാസലിയിലെ കാർത്തികിൻ്റെയും ഭാനുപ്രിയയുടെയും ചിത്രമായി മാറി. സുചിത്രയുടെ ഗ്ലാമർ പ്രദർശനം വെറുതെയായി. ഈ ചിത്രത്തിലൂടെ തമിഴിലും കാലുറപ്പിക്കാൻ പറ്റും എന്ന് സുചിത്ര വിശ്വസിച്ചു. വിശ്വസിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ശരീര പ്രദർശനം നടത്തുകയും ചെയ്തു അവർ. പക്ഷേ തമിഴിൽ പിന്നീട് അവരെ വിളിച്ചില്ല. തിരികെ മലയാളത്തിലെത്തിയപ്പോൾ ജഗദീഷിൻ്റെയും സിദ്ദീഖിൻ്റെയും ഒക്കെ നായികയായി മാറാനായിരുന്നു വിധി. മോഹൻലാലിൻ്റെ ഭരതത്തിലൊക്കെ മോഹൻലാലിൻ്റെ അനിയത്തി വേഷത്തിൽ എത്തി. നല്ല അഭിനേത്രിയാണവർ. അഭിനയത്തിൻ്റെ സാധ്യതകൾ അവർക്കുണ്ട്. മാത്രമല്ല, അക്കാലത്ത് ഒരു ലോബി ഇവരെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു. ശക്തമായ ഒരു ലോബി ഇവരെ ഒതുക്കാൻ ശ്രമിച്ചിരുന്നു. അവർക്ക് തന്നെ അറിയാം ആ ലോബിയെപ്പറ്റി. ആ ലോബി ഇവരെ ഒതുക്കാൻ ശ്രമിക്കുക മാത്രമല്ല, സൂപ്പർതാര ചിത്രങ്ങളിൽ നിന്ന് ഇവരെ അകറ്റി നിർത്തി. അതുകൊണ്ട് തന്നെ സിദ്ദീഖിൻ്റെയും ജഗദീഷിൻ്റെയും മുകേഷിൻ്റെയും ഒക്കെ നായികയായി ഞാണിന്മേൽ കളി കളിക്കേണ്ടി വന്നു നടിക്ക്. എന്തായാലും രണ്ട് ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ, രണ്ട് ചിത്രങ്ങളിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ സുചിത്ര സൂപ്പർ നടിയായി മാറുമായിരുന്നു. കന്യാകുമാരിയിലൊരു കവിതയിലെയും ഗോപുരവാസലീലയിലെയും അഭിനയം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും അവർ സൂപ്പർ നടിയായി മാറുമായിരുന്നു.